തൃശൂർ പൂരം കലക്കൽ വിവാദം ചേലക്കരയിൽ പ്രധാന ചർച്ചയാകുന്നു. അന്തിമഹാകാളൻകാവിലെ വെടിക്കെട്ട് മുടക്കിയെന്ന വിവാദം സർക്കാർ നേരിടുമ്പോഴാണ് തൃശൂർ പൂരം വിവാദം ചർച്ചയാകുന്നത്. ചേലക്കര പൂരം കലക്കൽ പ്രചാരണ ആയുധമാക്കിയ യു ഡി എഫും എൻ ഡി എയും പുതിയ വിവാദം ഏറ്റെടുക്കുകയാണ്. പൂരം വിവാദത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് എൽ ഡി എഫ് ക്യാമ്പ് മെനയുന്നത്. വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ആദ്യഘട്ടത്തിൽ ഈ അന്തിമഹാകാളൻകാവ് അത് എൻ ഡി എ ഉയർത്തിക്കൊണ്ടുവരുന്ന അവിടുത്തെ വെടിക്കെട്ട് മുടങ്ങിപ്പോയത്, അവിടെ കേന്ദ്ര നിയമത്തെ ഉയർത്തി പ്രതിരോധം തീർക്കുന്നു എൽ ഡി എഫ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കിനെ തള്ളിപ്പറയുന്ന സി പി ഐ നേതാക്കൾ, അത് ബിനോയ് വിശ്വമാകട്ടെ കെ രാജനാകട്ടെ, പൂരം കലക്കിയിട്ടില്ല എന്ന ആ വാദത്തെ, പൂരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് തുറന്നു പറയുകയും ചെയ്യുന്നിടത്ത് എൽ ഡി എഫ് ഇനി എങ്ങനെ പ്രതിരോധിക്കും പാളയത്തിൽ തന്നെ രണ്ടഭിപ്രായം വരുമ്പോൾ? ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഗോകുൽ, അവർക്ക് ഗുണവുമുണ്ട്, അവർക്ക് തിരിച്ചടികളുമുണ്ട്. ഒന്നാമത്തേത് ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഒരു ഉറച്ച കോട്ടയാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്, ചേലക്കര എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായ കേഡറോട്ടുകളുള്ള ബേസുള്ള സ്ഥലം തന്നെയാണ്. ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ ഇനി ആർക്കും പരിചയപ്പെടുത്തേണ്ടതുമില്ല. പക്ഷേ ഇതിൽ അവർ നേരിടുന്ന പ്രതിസന്ധി, തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നണിക്കുള്ളിൽ സി പി ഐയും സി പി എമ്മും രണ്ട് നിലപാടുകളിൽ നിൽക്കുന്നതാണ്. ഇതുവരെയും ഒരു ഏകാഭിപ്രായത്തിലേക്ക് വിഷയത്തിലെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പൂരം കലക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് തള്ളി ഇന്ന് ബിനോയ് വിശ്വം കൂടി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അന്തിമഹാകാളൻ കാവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെടിക്കെട്ട് നടത്താൻ സാധിക്കാതെ പോയതും സി പി എമ്മിന് തിരിച്ചടിയാണ്. അതിൽ കെ രാധാകൃഷ്ണനാണ് ഈ പ്രദേശത്തെ ചില ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ യു ആർ പ്രദീപിന് ഒപ്പം ഒരു സ്ഥലത്തും കെ രാധാകൃഷ്ണനെ കാണുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി നേരിടുന്നുണ്ട്. അതും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തീർക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ശീതസമരമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പരസ്യമായ രഹസ്യം കൂടിയാണ്. അതേസമയം ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഇവിടെ എത്തിയിരുന്നു. എം വി ഗോവിന്ദൻ മാസ്റ്റർ പല സ്ഥലങ്ങളിലും എത്തി പ്രവർത്തകരുമായൊക്കെ തന്നെ, നേതാക്കളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി വിവിധ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സജീവമായ പ്രചാരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇനി എൽ ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ, യു ഡി എഫിൽ ഈ വിമതനായി നിൽക്കുന്ന ഡി എം കെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സുധീർ തന്നെയാണ് അവർക്കൊരു വെല്ലുവിളി ഉയർത്തുന്നത്. അദ്ദേഹം നോമിനേഷൻ പിൻവലിക്കുമോ ഇല്ലയോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിൻവലിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി തന്നെയാകും. ഒപ്പം രമ്യ ഹരിദാസിനെ ജനം തിരസ്കരിച്ചതാണ് എന്ന തരത്തിലൊരു പ്രചാരണം ഇവിടെ ഇതിനോടകം തന്നെ എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട്. അതും അവർക്കൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ രമ്യയെപ്പോലെ തെരഞ്ഞെടുപ്പ് കളത്തിൽ പ്രചാരണ രംഗത്ത് ഇളക്കിമറിക്കാൻ കെൽപ്പുള്ള ഒരു താരസ്ഥാനാർത്ഥി കോൺഗ്രസിന് ഒരു അനുകൂല ഘടകവുമാണ്. ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ പരമാവധി വോട്ടുകൂട്ടുക എന്ന തന്ത്രം അവരിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് കൊള്ളാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. മുൻപ് തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നാളെ സുരേഷ് ഗോപി അടക്കമുള്ള വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. അന്തിമഹാകാളൻകാവിലെ വെടിക്കെട്ട് മുടങ്ങിയതായിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ, പക്ഷേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പൂര വിവാദവുമായി ബന്ധപ്പെട്ട പരാമർശത്തെ സി പി ഐ തള്ളിപ്പറഞ്ഞതോടെ ഇപ്പോൾ ആ വിഷയം യു ഡി എഫും ഒപ്പം എൻ ഡി എയും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി എങ്ങനെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അതിൽ ഒരു യോജിച്ച പ്രതിരോധം തീർക്കുമെന്നത് കാത്തിരുന്ന് തന്നെ അറിയണം.